നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മഹാകവി കാളിദാസനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുരാതന കവികളിൽ അഗ്രഗണ്യനാണ് ഭാരതീയനായ കാളിദാസൻ പ്രാചീന കവികളും ആധുനിക കവികളും കാളിദാസനെ ഒരുപോലെ ആദരിക്കുന്നു പുരാണകഥകളും നാട്ടുകഥകളും ഒരേ പാഠവത്തോടെ പുനരാവിഷ്കരിച്ച കവിയായിട്ടാണ് നിരൂപകർ കാളിദാസനെ കാണുന്നത് സംസ്കൃത ഭാഷയ്ക്ക് കാളിദാസൻ നൽകിയ സംഭാവനകൾ മൂലം അദ്ദേഹത്തെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാളിദാസൻ ജീവിച്ചിരുന്ന കാലം ക്രിസ്തുവിന് മുൻപ് രണ്ടാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിന് പിൻപ് ആറാം നൂറ്റാണ്ട് വരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നു കൃത്യമായ കാലം ഏതെന്ന കാര്യത്തിൽ പല പണ്ഡിതന്മാർക്കും പല അഭിപ്രായമാണുള്ളത് അക്കാലത്തെ ലിഖിത ചരിത്രത്തിൽ ഏറിയ പങ്കും ഇന്ന് അവശേഷിക്കാത്തതു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സഭാംഗമായിരുന്നു കാളിദാസൻ എന്ന ഐതിഹ്യത്തെ മുഖവിലയ്ക്കെടുത്താൽ തന്നെ ഇരുവരുടെയും കാലശേഷം വിക്രമാദിത്യൻ എന്നും കാളിദാസൻ എന്നും പറയുന്നത് ഒരു ബിരുദമോ ഒരു വിശേഷണമോ എന്ന നിലയിലേക്ക് ഉയർന്നിരുന്നു അതുകൊണ്ടുതന്നെ അങ്ങനെ ശരിയായ കാലം കണ്ടെത്താനും കഴിയുന്നില്ല ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായപ്രകാരം കാളിദാസൻ വിക്രമാദിത്യന്റെ സദസ്യനാണ് വിക്രമാദിത്യൻ ശാഖന്മാരെ തോൽപ്പിച്ച് ക്രിസ്തുവിന് മുൻപ് അൻപത്തിയേഴിൽ വിക്രമവർഷം ആരംഭിച്ചു വിക്രമാദിത്യൻ ഒരു കാവ്യമർമ്മജ്ഞനായതുകൊണ്ട് കാളിദാസൻ വിക്രമാദിത്യ സദസ്സിലുണ്ടാകാൻ വഴിയുണ്ട് ശൈവമതക്കാരനായ രാജാവായ വിക്രമാദിത്യന്റെ സദസ്സ്യനായതുകൊണ്ടാകണം കാളിദാസൻ തന്റെ കൃതികളിൽ ശിവനെ ആരാധിക്കും മാളവികാഗ്നിമിത്രം എന്ന തന്റെ കൃതിയിൽ ക്രിസ്തുവിനു മുൻപ് ഒന്നാം നൂറ്റാണ്ടിലെ പല തത്വങ്ങളും ഭരതനെ കൊണ്ട് പറയിക്കുന്നുണ്ട് അക്കാലത്തെ രാജാവായിരുന്ന അഗ്നിമിത്രനെ നായകനാക്കിയതുകൊണ്ട് അഗ്നിമിത്രനും കാളിദാസനും സമകാലികനായിരുന്നു എന്നും അനുമാനിക്കാം കാളിദാസൻ എ ഡി നാലാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ഥലങ്ങളും കാളിദാസന്റെ സ്വദേശങ്ങളായി പലരും അഭിപ്രായപ്പെടുന്നു എങ്കിലും പൊതുവെയുള്ള നിഗമനം ഉജ്ജയിനിയാണ് കാളിദാസന്റെ ജീവിതസ്ഥലം എന്നാണ് കാശ്മീരും കവിയുടെ സ്വദേശമായി ചില പണ്ഡിതർ ആരോപിക്കുന്നുണ്ടെങ്കിലും ഉജ്ജയിനിക്കായി ശ്ലോകങ്ങൾ തന്നെ മാറ്റിവെച്ച കവി കാശ്മീരിനെ അപൂർവമായി പരാമർശിക്കുന്നതെന്ത് എന്ന ചോദ്യമുയരുന്നു അദ്ദേഹം വർണ്ണിക്കുന്ന ഭൂപ്രകൃതിയും അന്തരീക്ഷവുമെല്ലാം ഉജ്ജയിനിക്കു സമാനമാണ് കാളിദാസ കൃതികളിൽ ഉജ്ജയിനി പക്ഷപാതം സുവ്യക്തമാണ് ഉജ്ജയിനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഐതിഹ്യങ്ങളും മേഘ സന്ദേശത്തിലും ഋതുസംഹാരത്തിലും കവി വിന്ധ്യനിലെ പല പ്രദേശങ്ങളും വർണ്ണിച്ചിരിക്കുന്നു കാളിദാസൻ വിക്രമാദിത്യസദസ്യനായിരുന്നു എന്നും വിക്രമാദിത്യന്റെ തലസ്ഥാനം ഉജ്ജയനായിരുന്നു എന്നും ഉജ്ജയനയിൽ വിക്രമാദിത്യൻ ഒരു കാളിക്ഷേത്രം പണികഴിപ്പിച്ചിരുന്നു എന്നതും ഇവിടെ സ്മരണീയമാണ് പണ്ഡിത പാമരഭേദമില്ലാതെ ആർക്കും ആസ്വദിക്കാവുന്നവയാണ് കാളിദാസ തത്വവിചാരങ്ങൾക്കും ശാസനകൾക്കും അപ്പുറം കവിയുടെ ഭാവനാവിലാസമാണ് അവയിൽ കാണാൻ കഴിയുക തനിക്ക് ദേശാടനത്തിലൂടെയും ലോക ലഭിച്ച അറിവാണ് കവി തൻ്റെ കൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് നിരൂപകരുടെ അഭിപ്രായം ബുദ്ധി ബുദ്ധിവളർച്ചയില്ലാത്തവനായി വളർന്ന കാളിദാസനെ പണ്ഡിതയായ ഒരു യുവതി വിവാഹം ചെയ്തെന്നും അധികം താമസിയാതെ കാളിദാസന് സാമാന്യ ബുദ്ധി പോലും ഇല്ലെന്ന് മനസ്സിലാക്കി വീടിനു പുറത്താക്കുകയും ചെയ്തു എന്നാണ് കഥ അങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ ഒരു വൃദ്ധയുടെ ഉപദേശമനുസരിച്ച് ബുദ്ധിവളർച്ചയുണ്ടാകാനായി കാളിദാസൻ തൊട്ടടുത്തുള്ള കാളി ക്ഷേത്രത്തിലെത്തി തത്സമയം ദേവി പുറത്തു പോയിരിക്കുന്നതിനാൽ കാളിദാസൻ കയറി വാതിലടച്ചത്രേ തിരിച്ചുവന്ന ദേവി അകത്താരെന്ന് ചോദിച്ചപ്പോൾ കാളിദാസൻ പുറത്താർ എന്ന് മറുചോദ്യം ഉന്നയിച്ചു പുറത്തു കാളി എന്നു ദേവി പറഞ്ഞപ്പോൾ അകത്ത് ദാസൻ എന്ന് കാളിദാസൻ മറുപടി നൽകി കാളിദാസന്റെ ബുദ്ധിശൂന്യത തിരിച്ചറിഞ്ഞ ദേവി നാക്ക് പുറത്തിടാൻ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്ത കാളിദാസന് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകുകയും ചെയ്തത്രേ വിദ്യാരംഭം ദേവിയിൽ നിന്നു ലഭിച്ചതിനാലാണ് കാളിദാസന്റെ കവിതകൾക്ക് ഇത്ര മഹത്വം വന്നതെന്നാണ് വിശ്വാസം കാളിയുടെ അനുഗ്രഹത്താൽ പണ്ഡിതനായി തീർന്ന കാളിദാസൻ തിരിച്ച് ഗൃഹത്തിലെത്തിയപ്പോൾ പത്നി അസ്തി കശ്ചിത് വാഖാർത്ത പ്രത്യക്ഷമായ ജ്ഞാനം അങ്ങേക്ക് കൈവന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു പത്നിയോടുള്ള ബഹുമാനം ഇദ്ദേഹത്തിൻ്റെ മൂന്ന് കൃതികളുടെ ആരംഭത്തിൽ ഇപ്രകാരം പ്രദർശിപ്പിക്കുന്നു ഈ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചാണ് ഈ കൃതികൾ ആരംഭിക്കുന്നത് കുമാരസംഭവം, സംഭവം അസ്ഥി അസ്ഥുത്തരസ്യാം എന്ന പദത്തോടെയും മേഘദൂതം കശ്ചിത് കശ്ചിത് കാന്താ വിരഹ എന്ന പദത്തോടെയും രഘുവംശം വാഗർത്തഹ വാഗർത്ത ോ എന്ന പദത്തോടെയും ആരംഭിക്കുന്നു വേദം വേദാന്തം രാഷ്ട്രീയം ഭൂമിശാസ്ത്രം നീതിശാസ്ത്രം തർക്കശാസ്ത്രം എന്നിവയിൽ കാളിദാസന് വ്യക്തമായ അവബോധമുണ്ടായിരുന്നു അഭിജ്ഞാന ശാകുന്തളം വേദം വേദാന്തം രാഷ്ട്രീയം നീതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളെ സ്പർശിക്കുന്നു മേഘ സന്ദേശത്തിൽ ഭൂമിശാസ്ത്രജ്ഞാനവും പ്രകൃതി നിരീക്ഷണവും പ്രകടമാകുന്നു കുമാരസംഭവം കവിക്ക് പുരാണങ്ങളോടുള്ള പ്രതിപത്തി പ്രതിഫലിപ്പിക്കുന്നു ദേശാടനത്തിലൂടെ ലഭിച്ച അറിവുകൊണ്ടാകണം കവി തന്റെ കാവ്യങ്ങളിലെല്ലാം ഭൂവർണ്ണന നടത്തിയിട്ടുണ്ട് കുമാരസംഭവത്തിലും സംഭവത്തിലും രഘുവംശത്തിലും കവി ഹിമാലയത്തെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു മേഘ സന്ദേശത്തിലാകട്ടെ രാമഗിരി മുതൽ അളകാനഗരി വരെ ഉള്ള വഴി യക്ഷൻ മേഘത്തിന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് തർക്കശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിലും കവി മേഘ സന്ദേശത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാളിദാസന്റെ കുറച്ച് കൃതികളെ പരിചയപ്പെടാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക